ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിനായിട്ട് ബേസ് കോട്ട് അടിക്കണം. അപ്പോൾ അതിനായി ഞാൻ ഇവിടെ എടുക്കുന്നത് ഫെവിക്രിലിൻ്റെ ആക്രിലിക് കളർ ക്യാമലിൻ്റെ ആണ്. ഓറഞ്ച് കളറാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇത് ബേസ് കോട്ടായിട്ട് അടിക്കാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു പെയിൻറ്റിങ് ബൗളെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സ്പോഞ്ച് അടിക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഒരു പെയിൻറ്റ് ഇതിൽ ഒഴിച്ചിട്ട് അടിക്കാൻ പോകണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു പെയിൻറ്റ് നമ്മുടെ പെയിൻറ്റ് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തുള്ളൂ. ഇനി നമ്മുടെ സ്പോഞ്ച് എടുത്തിട്ട് അതൊന്ന് ഡബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെ, ഞാൻ ഫുള്ളായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. സ്പോഞ്ച് ഏറ്റ് ബ്രഷിനാട്ടിയും സ്പോഞ്ച് ഏറ്റ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് വേഗം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് ഫുള്ളൊന്ന് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണങ്ങണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഉണങ്ങണ ടൈമിൽ നമുക്ക് ഒരു കാർഡ്ബോർഡോ അല്ലെങ്കിൽ പേപ്പറോ എടുക്കാം. അപ്പോൾ അടിയിലൊരു കുഞ്ഞ് കാർഡ്ബോർഡ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ എടുത്തത്. പിന്നെ നമുക്ക് ഞാൻ 6 പോയിൻറ്റ് ബ്രഷാണ് എടുത്തിട്ടുള്ളത്. 0 അല്ലെങ്കിൽ 1 പോയിൻറ്റ് ബ്രഷ് നല്ലത്. അപ്പോൾ ഉണ്ടോ, ഇനി വയലറ്റ് കളറാണ് ഞാൻ എടുക്കുന്നത്. വയലറ്റ് അല്ലെങ്കിൽ വൈറ്റും നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായ കാരണം ഞാൻ വൈറ്റ് എടുത്തില്ല. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണ ഒരു കുഞ്ഞി ഫ്ലവറാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 4 സൈഡും ഇതേപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇട വേണ്ട, ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വേഗം വേഗം ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കാർബോഡി വരക്കണാട്ടിയും നല്ല ഭംഗിയിലായിട്ട് എൻ്റെ ബോട്ടിൽമ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതേപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് അടുത്ത സൈഡൊന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ 2 വട്ടം ചെയ്ത് നോക്കിയാൽ പിന്നെ നമ്മുടെ സെറ്റാവും. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ കുഞ്ഞു ബെല്ലേക്കണമെന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതായത് 2-ാമത്തെ ട്രൈയും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ബോട്ടിലുമ്പോൾ വൈറ്റും കൂടി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബോട്ടിലുമ്പോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബോട്ടിലൊക്കെ അടിപൊളിയായി ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഫ്ലവർ വരക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വൈറ്റ് കളറും കൂടി എടുത്തിട്ടുണ്ട്, പിന്നെ 6 പോയിൻറ്റ് ബ്രഷും. അപ്പോൾ നമ്മുടെ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമ്മുടെ വയലറ്റും വൈറ്റും ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ കാർഡ്ബോർഡിന് വരച്ചതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ വൈറ്റ് പേപ്പറിലൊക്കെ വരച്ചിട്ടുണ്ടാവുക, അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതൊന്ന് വരച്ച് കൊടുക്കാം. ഇത് ലാസ്റ്റ് എത്തുമ്പോൾ പിന്നെ നമ്മുടെ വൈറ്റ് ഒന്ന് അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ കൂടെ വരച്ച് അടിപൊളിയാവും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേപോലെ വൈറ്റ് അതിൻ്റെ മേലെ കൂടെ ചെയ്യുക. അപ്പോൾ അതേപോലെ ഞാൻ സെക്കൻഡ് ചെയ്യാണ്. എനിക്ക് കൂടുതലും ഇഷ്ടമായത് സെക്കൻഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ വയലറ്റ് വരച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഫ്രണ്ട്സ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ചുറ്റോറ ഫുള്ളായി വരക്കാം. അപ്പോൾ ഇനി നമ്മുടെ പെയിൻറ്റൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ അത് കട്ട പിടിച്ചിട്ട് വരും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ബോട്ടിൽ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്, അടിപൊളിയായില്ലേ? എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. അപ്പോൾ കാണിച്ചു തന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാല്ലാ അടുത്ത വീഡിയോയ്ക്കും വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ വരുന്നവർക്കും ബൈ ബൈ.